വാഴച്ചുണ്ട് പൊട്ടുമ്പോ ഫാക്ടർ ബോസ് ഇടക്കിടക്ക് ഇങ്ങനെ തൂക്കി തൂക്കി കൊടുക്കണം. പിന്നെ ഈ കൊലയൊക്കെ വളർന്നു വന്ന് താഴെ മുട്ടും. അതങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ ചെകിട് മുട്ടും. ജോണിച്ചായം വരുന്നത് അറിഞ്ഞ് പപ്പ കാലത്ത് പടല എണ്ണി വെച്ചിട്ട് പോയതാ. പപ്പ എണ്ണിന്ന് പറഞ്ഞ് എനിക്ക് എണ്ണിക്കൂടെ? ഇതാ നിന്റെ കുഴപ്പം, ചുമ്മാ തെറ്റിദ്ധരിക്കും. സമയദോഷം കൊണ്ടാ, അല്ലെങ്കിൽ എത്രയോ ബാറ്ററി എത്രയോ സർക്കാർ ഡ്രൈവർമാർ അടിച്ചു മാറ്റി വിൽക്കുന്നു. പിടിക്കുന്നുണ്ടോ? ഇല്ല. കുഞ്ചുക്കണി ഞാൻ പറഞ്ഞത് അച്ചട്ടാ, അല്ല നമ്മുടെ സഭാ നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്തതാ. നീ എന്നോട് പൊറുക്കണം. എന്നാത്തിനാ? നീ പൊറുത്തുന്ന് വാക്ക് തന്നാലേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങൾ എന്താന്ന് വെച്ചാ കാര്യം പറയണ്ട ചെയ്യ. നമുക്ക് കഷ്ടകാല. ഓ, അതിപ്പോ നിങ്ങൾ കെട്ടിയ പോലെ തുടങ്ങിയതല്ലേ. നീ തമാശ കള ട്രീസേ, തമാശ കളയാൻ. എന്താ സഭക്കാരറിയരുത്? കഴിഞ്ഞ ആഴ്ച ഞാൻ എന്റെ സമയം ഒന്ന് നോക്കിച്ചു. കുഞ്ചുക്കണി എന്റെ അടുത്തേ വ്യാഴം ഒന്നും മാറിയാ രക്ഷപ്പെടുന്ന അയാൾ പറയണത്. ഒരു 3000 രൂപ മുടക്കിയാ വേഴത്തെ ഈസി ആയിട്ട് മാറ്റാം. നീ ഒരു 3000 രൂപ സംഘടിപ്പിച്ചാടി, നമ്മുടെ കഷ്ടകാലം ഞാൻ മാറ്റിത്തരാം. തേടി നിങ്ങടെ പപ്പായ താണ്ട് താങ്ങി പിടിച്ചോണ്ട് വന്നേ. ശരി, നമ്മുടെ പപ്പ പുള്ളിക്കാരൻ എന്ന് തുടങ്ങി. പപ്പ എന്ന് ഇങ്ങനെ തന്നെയാണോ? ഞാനിങ്ങനെ ഓറാവുമ്പഴേ ഒരു മോരോ തൈരെടുത്ത് കുടിക്കും. ശീലില്ലാത്തത് കൊണ്ടാണേ. കഴിക്കോ. മോരണ്ടവിടെ അല്ല ശേഖരൻ നായർ സാറേ, എനിക്കറിയാൻ മേലാണ്ട് ചോദിക്കുക. പെൺകുട്ടിയെ കാണാതായിട്ട് 1.5 ആഴ്ച കഴിഞ്ഞു എന്ന് പറയുന്നു. ഇതുവരെ നിങ്ങൾ പോലീസിൽ പരാതി തന്നിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല. ഇടയ്ക്കൊക്കെ ഈ കൊച്ച് ഇങ്ങനെ വീട് വിട്ട് പോകാറുണ്ടോ? ഉണ്ടോടോ സാറേ. കുഞ്ചറിയയുടെ മകന്റെ കൂടെ പോയെന്നാ കരുതിയിരുന്നത്. തിരിച്ചെത്തി അവരുടെ വിവാഹം നടത്തി കൊടുക്കാമെന്ന് കുഞ്ചറിയെ വാക്കുന്നതുമാണ്. ഈ സാഹചര്യത്തിൽ പുറത്തറിയിക്കണ്ടെന്ന് അയാൾ തന്നെ പറഞ്ഞത്. ഈ കുഞ്ചറിയുടെ മോൻ തന്നെയല്ലേ പറഞ്ഞേക്കുന്നത് അവന്റെ കൂടെ പെണ്ണ് പോയിട്ടില്ലാന്ന്? കുറഞ്ഞ പക്ഷം സ്കൂൾ അധികൃതരെയും അറിയിക്കേണ്ടതല്ലേ. സ്കൂളിൽ പറഞ്ഞിരിക്കുന്നത് കുട്ടിക്ക് സുഖമില്ലാണ്ടായി, കിടപ്പിലാണെന്നാണ്. ഈ രീതിയിൽ ഈ കേസ് കോടതിയിലെത്തിയാൽ സമാധാനം പറയേണ്ടി വരുന്നത് പെണ്ണിന്റെ അച്ഛൻ തന്നെ ആയിരിക്കും. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് 15 ദിവസം ആരാണ്ടും പറഞ്ഞ വാക്കും വിശ്വസിച്ച് മാനത്തേക്ക് നോക്കി ഇരുന്നു എന്ന് പറഞ്ഞ സാറേ. കുട്ടിയെ കാണാതായെന്ന് അറിഞ്ഞപ്പോ തന്നെ പരാതി തരേണ്ടതായിരുന്നു, പക്ഷെ ഞങ്ങള് അയാളുടെ വാക്ക് വിശ്വസിച്ചിരുന്നു പോയി. ഒരു റിട്ടൺ കംപ്ലൈന്റ് ഇതാ, ഞങ്ങൾ അന്വേഷിക്കാം. കഴിവറടാ മോനെ, വെച്ചേക്കത്തല്ലേ നിന്നെ ഞാൻ. തൂങ്ങി ദിവസം കാണിച്ചേച്ച് അപ്പം കാശുമായിട്ട് പിന്നാലെ ഇറങ്ങിക്കോളാൻ. എന്റെ 5 കാശ് ഇക്കാറ്റിലെ നടക്കത്തില്ല. ക്ഷമ ആട്ടും സൂപ്പിന്റെ പടം തരുമെന്ന പറഞ്ഞോടു ബാപ്പിച്ചായ. അപ്പനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വകതിരിവാണ്. എറണം കെട്ടവനെ, നിന്റെ 6-ാം വാരി നോക്കി തന്നല്ലോ. ഒരു തട്ടുകേട് വന്നു, ഇനി അതങ്ങനെ പരിഹരിക്കാൻ നോക്കുന്നതിന് പകരം തട്ടുകേട്. കേസിൽ 100 കാശ് എത്ര വേണമെന്ന് അറിയാവോ? വകുപ്പ് മറ്റേതാ അല്ലേടാ പാപ്പച്ചി, കുടുംബോടാവേ. വകുപ്പിന്റെ കാര്യം ഓർത്തൊന്നും നിങ്ങൾ ആദ്യം കേട്ടല്ല. കാശ് എവിടെ എറിയണമെന്ന് ഞാൻ പറയും, എറിഞ്ഞാ മതി. ആദ്യം പെണ്ണിനെയും കൊണ്ട് ഇവ മുങ്ങിയ ദിവസം ഇവൻ ഏതെങ്കിലും സർക്കാർ ഓഫീസിലുണ്ടായിരുന്നു എന്ന് നമുക്ക് തെളിയിക്കണം. അത് നമുക്ക് തെളിയിക്കാം. ആകെ മൊത്തം കാശ് എത്ര വേണ്ടി വരും പാപ്പച്ചി? പെണ്ണിന് വയസ്സ് 16 ആണെന്നുള്ളത് ഉറപ്പല്ലേ? അതെ, 16. ഒരു 5 ലക്ഷം കരുതി. ഒരു 2 വയസ്സ് കൂടുതലായിരുന്നെങ്കില് 1.5 ലക്ഷത്തിൽ ഒതുക്കായിരുന്നു. ഇപ്പൊ പഴയതൊന്നും അല്ല കുഞ്ചരിയാച്ച, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനും ഒന്നി കുറഞ്ഞ കാശ് കൈകോട്ട് പറഞ്ഞില്ല. ഹരികൃഷ്ണൻ. അതെ, ഞാനാണ്. ഏലപ്പാറ പെൺകുട്ടി മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാമെന്നാണ്. പ്ലീസ് കോപ്പറേറ്റ്. ബാറ്ററിയുടെ തുമ്പുമെല്ലാം കിട്ടിയ. ഇവിടെ ആരുമില്ലേ? എന്നാ സാറേ? സാമുവൽ സാറില്ലേ? ഇല്ല, അവര് തിരുവനന്തപുരത്തിന് പോയേക്കുക. സാമുവൽ സാർ വന്ന അവനെ സ്റ്റേഷനിലേക്ക് വരാൻ പറയണം.
ആരാ വന്നത്? പോലീസുകാരാ പപ്പയെ തിരക്കി. അപ്പൊ എന്നെ വിളിക്കായിരുന്നില്ലേ? ആണൊരുത്തന്നെ ഇതിന്റെ അകത്തില്ലേ? പോയ അവര്. കർത്താവേ, ഓരോരോ പരീക്ഷണങ്ങളെ. കോട്ടയം എസ് പി ഓഫീസിൽ നിന്നൊരു കോള് വന്നിരുന്നു. ഇന്നലെ രാത്രി പന്തളത്ത് വെച്ചൊരു പെൺകുട്ടി അറസ്റ്റ് ചെയ്തു. ഒപ്പൻ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു, ഒരു രാജമ്മ പിന്നെ ഒരു മണിയപ്പൻ. ഈ രാജമ്മയും മണിയപ്പനും ഞങ്ങൾ പോലീസുകാരുടെ ലിസ്റ്റിൽപ്പെട്ട കക്ഷികളാണ്. ഇതിനു മുമ്പും പല കേസുകളിലും പിടിക്കപ്പെട്ടിട്ടുണ്ട്. പല കൈമാറിയാണ് കുട്ടി ഇവരുടെ കയ്യിൽപ്പെട്ടതെന്നാണ് പോലീസിന്റെ നിഗമനം. പെൺകുട്ടിയെ മിസ്യൂസ് ചെയ്ത 40 ആൾക്കാരുടെ ഡീറ്റെയിൽസ് കുട്ടി തന്നെ പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടി ലിസമ്മ തന്നെയാണോ സാറേ? കുട്ടി ഇപ്പോ കോട്ടയത്തൂർ റെസ്ക്യൂ ഹോമിലാണ്. നിങ്ങൾ ഉടനെ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുക്കും. പൊഴിയുകയായി